ചാപ്റ്റർ 14 പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡുകളാണുള്ളത്, അല്ലെങ്കിൽ മൂന്ന് രീതികളാണുള്ളത്. ഒന്നാമത്തേത് ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ, രണ്ടാമത്തെ ടാബുലർ പ്രസൻറ്റേഷൻ, മൂന്നാമത്തേത് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. അതിലൊന്നാമത്തേതാണ് ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റിംഗ് ഡേറ്റ ഇൻ ടെക്സ്റ്റ് ഫോം, അതായത് പുസ്തക രൂപത്തിൽ. പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സെൻറ്റൻസ് ബൈ ആയിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ പാരഗ്രാഫിലായിട്ടായിരിക്കും നമുക്ക് ഡേറ്റകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തരുന്നതിനെ നമ്മൾ ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് ടാബുലർ പ്രസൻറ്റേഷൻ. ടേബിളിൻ്റെ സഹായത്തോടു കൂടി ഡേറ്റയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെ, അവതരിപ്പിക്കുന്നതിനെ ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നു. ഇത് നാല് തരത്തിലുണ്ട്: ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണങ്ങളെന്നാണ്. ഗുണങ്ങളെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ അളക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. സോ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ജെൻഡർ വൈസ്, നാഷണാലിറ്റി, ബ്യൂട്ടി, ഈ കാര്യങ്ങളൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദെൻ രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റി നമുക്ക് അളക്കാൻ സാധിക്കും, സോ നമ്മളതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അങ്ങനെ അളക്കാൻ സാധിക്കുന്ന കുറച്ച് എക്സാമ്പിൾസാണ് ഏജ്, ഇൻകം, വേജ് ഇതൊക്കെ. മൂന്നാമത്തേതാണ് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ, അതായത് വർഷങ്ങളുടെയും മാസത്തിൻ്റെയും ആഴ്ചകളുടെയൊക്കെ കണക്കിൽ ഉൾപ്പെടുത്തി. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1995, 96, 97 ആ രീതിയിൽ, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ രീതിയിൽ തരികയാണെങ്കിൽ അതിനെ നമ്മൾ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നാലാമത്തേതാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ പേരുകളോ സിറ്റികളുടെ പേരുകളോ ടൗണുകളുടെ പേരുകളോ ഒക്കെ തരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ടേബിൾ നമ്പർ, രണ്ടാമത്തേത് ടൈറ്റിൽ, മൂന്നാമത്തേത് ക്യാപ്ഷൻസ്, നാലാമത്തെ സ്റ്റെപ്സ്. റോ ഹെഡിങ്ങും ഉണ്ട്, കോളം ഹെഡിങ്ങും ഉണ്ട്. അത് ലാസ്റ്റ് ഒൻപതാമത്തെ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കോളം ഹെഡിങ്. ദെൻ സ്റ്റെപ്സ് രണ്ടെണ്ണം, റോ ഹെഡിങ്ങും കോളം ഹെഡിങ്ങും. അഞ്ചാമത്തേത് ബോഡി ഓഫ് ദി ടേബിൾ. ദെൻ ആറാമത്തേത് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഏഴാമത്തേത് സോഴ്സ് നോട്ട്. ആൻഡ് എട്ടാമത്തേത് ഫുട് നോട്ട്. ഇനി നമ്മുടെ മെയിൻ പോയിന്റിൽ മൂന്നാമത് വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഇതിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: ജിയോമെട്രിക് ഡയഗ്രം, ഫ്രീക്വൻസി ഡയഗ്രം, അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്. ഇതിലൊന്നാമത്തേത് ജിയോമെട്രിക് ഡയഗ്രമാണ്. ജിയോമെട്രിക് ഡയഗ്രംസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: ബാർ ഡയഗ്രം എന്നും പൈ ഡയഗ്രം എന്നും. ഇനി വീണ്ടും ബാർ ഡയഗ്രംസിനെ പ്രധാനമായിട്ട് നാലായിട്ട് തിരിക്കുന്നുണ്ട്: സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, കോമ്പണൻ്റ് ഓർ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രംസ്, ആൻഡ് ഫോർത്ത് വൺ പേഴ്സൻറ്റേജ് ബാർ ഡയഗ്രം. ഇതിലൊന്നാമത്തേതാണ് ബാർ ഡയഗ്രം. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതാ ഇത്രയാണ് തരിക, കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ രാജ്യങ്ങളിലെ ബർത്ത് റേറ്റും തന്നിട്ടുണ്ട്. ശ്രീലങ്ക 33, ജർമ്മനി 16, UK 20, ചൈന 40, ഇന്ത്യ 30, സ്വീഡൻ 15. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ തരുന്നത്. ഇതിനെ നമ്മൾ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബാർ ഡയഗ്രം വരയ്ക്കണം. ആദ്യം തന്നെ ഒരു ഒ എക്സ് ആക്സിസും ഒരു ഒ വൈ ആക്സിസും വരയ്ക്കുക. അതായത് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒ എക്സ് ആക്സിസും ഒ വൈ ആക്സിസും വരയ്ക്കുക. ഇനി എക്സ് ആക്സിസിൽ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിൽ നമ്മൾ 1, 2, 3 എന്ന് പോയിൻ്റ് വൈസ് കാണാറുണ്ട്. അങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ അകലം വെച്ചിട്ട് ഓരോ പോയിൻ്റുകൾ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തുക, ഒ എക്സ് ആക്സിസിലും ഒ വൈ ആക്സിസിലും. ഒ വൈ ആക്സിസിൽ നമുക്ക് വേണ്ടത്, ഇവിടെ ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറയുന്നത് 40 ആണ്. സോ 40 വരെ എത്തുന്ന രീതിയിൽ വേണം ഒ വൈ ആക്സിസിൽ നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കാനും ആ ഒരു മാർക്കുകൾ ചെയ്യാനും. ഇവിടെ നോക്കുക, രാജ്യങ്ങളിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 33% ആണ്. സോ
33 എവിടെയാണ് വരുന്നത്? ആ ഒരു വൈ ആക്സിസിൽ നോക്കുക നിങ്ങൾ. 33 എന്ന് പറയുന്നത് 30നും 35നും ഇടയിലുള്ള ഒരു ഭാഗത്തായിട്ട് വരും. അവിടെ 33 കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്കെയിൽ വെച്ച് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാറുകൾ തമ്മിലുള്ള അകലം ആദ്യത്തെ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ബാറ് വരയ്ക്കുമ്പോൾ 0.5 ആയിരിക്കണം അകലം. അടുത്ത ബാറ് വരയ്ക്കുമ്പോഴത്തേക്കും 1 സെൻറ്റിമീറ്റർ അകലം പാലിച്ച് വേണം വരയ്ക്കാൻ. അടുത്തത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഈ അടുത്തതിൽ ജർമ്മനി 16 ആണ്. അപ്പോൾ 16 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണോ കിടക്കുന്നത് അതിന് നേരെ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ അകലം പാലിച്ചിട്ട് അടുത്ത ബാറും വരയ്ക്കുക. അടുത്തത് UK ആണ്. UK യുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അടുത്ത 1 സെൻറ്റിമീറ്റർ അകലത്തിൽ 20 എന്ന് പറയുന്ന മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബാർ ഡയഗ്രാം പൂർത്തിയാക്കുക. നെക്സ്റ്റ് ചൈന. ചൈനയിൽ നമുക്ക് ബർത്ത് റേറ്റ് കൊടുത്തിരിക്കുന്നത് 40 ആണ്. അപ്പോൾ 40 എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബാർ ഡയഗ്രാം പൂർത്തിയാക്കുക. 1 സെൻറ്റിമീറ്റർ അകലം എപ്പോഴും ബാറുകൾ തമ്മിൽ ഉണ്ടായിരിക്കണം. ഇനി ഇന്ത്യയിലെ ബർത്ത് റേറ്റ് 30 ആണ്. ആ 30 എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബാർ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ സ്വീഡനാണ്. സ്വീഡനിലെ ബർത്ത് റേറ്റ് 15% ആണ്. അപ്പോൾ 15 എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കുക. 10 തൊട്ട് മുകളിൽ കിടന്ന് കാണാം നമുക്കവിടെ. ആ 15 നേരെ വരയ്ക്കുക, ഒരു ബാർ ഡയഗ്രാം പൂർത്തിയാക്കുക. അങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ച് പൂർത്തിയാക്കുന്നത്. അവസാനം നമ്മൾ ഓരോ രാജ്യങ്ങളുടെയും പേരുകൾ ഓരോ ബാറിൻ്റെയും മുകളിൽ എഴുതി വയ്ക്കണം. ആദ്യത്തെ 33 ബർത്ത് റേറ്റ് ഉള്ളത് ശ്രീലങ്കയാണ്. അവിടെ ശ്രീലങ്ക എന്നെഴുതുക. അടുത്തത് ജർമ്മനി, UK, ചൈന, ഇന്ത്യ, സ്വീഡൻ. ഈ രീതിയിൽ ഏറ്റവും മുകളിലായിട്ട് എഴുതി വയ്ക്കുക. ഇനി ഇത് നിങ്ങൾക്കായിട്ട് തരുന്നൊരു ഹോംവർക്കാണ്. ഡ്രോ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ABCDE എന്ന് തന്നിട്ടുണ്ട്. ഇനി അവിടെ കമ്പ്യൂട്ടർ സെയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം ആണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വിറ്റ കമ്പ്യൂട്ടറുകളുടെ എണ്ണം 220, ബിക്ക് 270, സി 210, ഡി 340, ഇ 380. ഈ രീതിയിലാണ് പ്രോബ്ലം തരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ച് ഗൂഗിൾ ക്ലാസ് റൂമിൽ അയച്ചു തരിക.